കെവി തോമസിനെ ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിൽ നിയമിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് നിയമനം നൽകിയിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. മുൻപ് എ സമ്പത്തിനെ ഇത്തരത്തിൽ ക്യാബിനറ്റ് റാങ്കിൽ ഡൽഹിയിലേക്ക് അയച്ചിരുന്നു. അതിന്റെ പേരിൽ ഖജനാവിലെ കാശ് മുടിച്ചതല്ലാതെ സമ്പത്തിനെ കൊണ്ട് വേറെ ഒരു പ്രയോജനവും കേരളത്തിനുണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴാണ് ക്യാബിനറ്റ് റാങ്കോടെ ഒരു മന്ത്രിക്ക് തുല്യമായ പദവിയിൽ കെ വി തോമസിനെ ഡൽഹിയിലേക്ക് അയക്കുന്നത്. ഡൽഹിയിൽ ചെന്നിട്ട് കേരളത്തിന് ഒന്നും ചെയ്യാനില്ല. കെ വി തോമസിനെ ഒന്ന് സുഖിപ്പിച്ച് കൂടെ നിർത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു പദവി കൊടുത്തേ പറ്റൂ. കെ വി തോമസിന് പിന്നെ ഡൽഹിയിലെ തണുപ്പ് പണ്ടേ ഹരമാണല്ലോ. ആ തണുപ്പെ മൂപ്പർക്ക് പിടിച്ചു. അതറിഞ്ഞ് കണ്ടങ്ങ് പിണറായി സർക്കാർ ചെയ്തു കൊടുത്തു. അങ്ങനെ കെ വി തോമസ് വീണ്ടും ഡൽഹിക്ക്. ഇനിയും കുറെ തിരുത ഡൽഹിയിലേക്ക് ഇറക്കേണ്ടി വരുമെന്നാണ് പരിഹാസം ഉയർന്നിരിക്കുന്നത്. തിരുതക്കിനി വില കൂടുമെന്നും പരിഹാസം വന്നു കഴിഞ്ഞു. മലയാളി വീണ്ടും മുണ്ട് മുറുക്കി ഉടുക്കണം. അല്ല, സി പി എമ്മിന് ഇത്ര ഗതികേടായി പോയോ എന്ന ചോദ്യവും വന്നു കഴിഞ്ഞു. എന്തായാലും കെ വി തോമസിന് നല്ല കാലം. ഇതിനിടെ കെ വി തോമസിനെ പരിഹസിച്ചുകൊണ്ട് കെ മുരളീധരൻ രംഗത്ത് വന്നു. ഡൽഹിയിലെ ക്ലൈമറ്റ് ആണ് കെ വി തോമസിന് ഇഷ്ടം. ക്ലൈമറ്റ് നോക്കി കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കെ വി തോമസിനെന്ന് മുരളീധരന്റെ പരിഹാസം വന്നിരിക്കുന്നത്. ക്ലൈമറ്റ് നോക്കിയിട്ടാണ് ഡൽഹിക്ക് പോകുന്നത്. സമ്പത്തിനെ ക്യാബിനറ്റ് പദവി നൽകി ഡൽഹിയിൽ നിയമിച്ചിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് ആദ്യം സർക്കാരൊന്ന് വ്യക്തമാക്കണം. എന്നിട്ടാകാം കെ വി തോമസിനെ വിടുന്നത്. ജനങ്ങളുടെ കാശ് ഇങ്ങനെയും കട്ടുമുടിക്കുന്നതിന് ഒരു ഉളുപ്പില്ല. മുൻപ് 2021 സെപ്റ്റംബർ 15 നെതർലാൻഡ്സ് മുൻ അംബാസിഡർ വേണു രാജാമണിയെ ഡൽഹിയിലെ കേരള സർക്കാരിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചിരുന്നു. 2022 സെപ്റ്റംബർ 17 സേവന കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടുകയും ചെയ്തിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ വി തോമസിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. തൃക്കാക്കര മണ്ഡലത്തിലെ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു നടപടി. കോൺഗ്രസിന്റെ വിലക്ക് ലംഘിച്ച് CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് കെ വി തോമസ് പാർട്ടിയുമായി അകലുന്നത്. ദീർഘകാലമായി കോൺഗ്രസുമായി നിസ്സഹകരണം തുടരുകയായിരുന്നു കെ വി തോമസ്. ഇതിനൊടുവിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. പിന്നാലെ തോമസ് CPMമായി സഹകരണം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും CPMമായുള്ള കൂട്ട് കെ വി തോമസിന് വെറുതെ ആയില്ല. കിട്ടി ഒരു പദവി. അതുകൊണ്ട് കേരളത്തിന് വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിലും കെ വി തോമസിന് നല്ല കാലമാണ്. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോരുന്നവർക്കെല്ലാം പദവിയുണ്ട്. ആരും നിരാശപ്പെടേണ്ടി വരില്ലെന്ന് വ്യക്തമാക്കുകയാണ് CPM. എന്നാൽ കെ വി തോമസിനെ ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിക്ക് വിടുന്നതിൽ CPMനുള്ളിൽ ചിലർ മുറുമുറുപ്പിലാണ്. ഇനി അതും കിടന്ന് നീറിപ്പുകഞ്ഞ് എപ്പോഴെങ്കിലും അടിയായി പുറത്തുവരും. അങ്ങനെ കെ വി തോമസ് വക കേരളത്തിന് അടുത്ത ദൂർത്ത്. എന്ത് കാര്യത്തിനാണോ ഈ നിയമനങ്ങൾ? മുൻപ് VSനെ ഒന്നിരുത്താൻ വേണ്ടി ഭരണപരിഷ്കാര കമ്മീഷൻ കൊണ്ടുവന്ന് കുറെ ദൂർത്തടിച്ചു. സമ്പത്തിനെ ഡൽഹിക്ക് അയച്ച് അടുത്ത ദൂർത്ത് നടന്നു. സമ്പത്ത് ഡൽഹിയിൽ പോയി എന്താണോ മറിച്ചത്, ഒരു പിണ്ണാക്കും കേരളത്തിനുണ്ടായിട്ടില്ല. സമ്പത്തിന് കുറെ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റി. ഇനി അടുത്തത് കെ വി തോമസ്. പുള്ളി ഡൽഹിയിൽ പോയി കേരളത്തിന് വേണ്ടി എന്ത് മറിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.